നമസ്കാരം. കോക്ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാണ്ടിച്ചാനിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ജനരക്ഷായാത്ര നടത്തുന്ന വി എം സുധീരന് പെട്ടെന്നൊരു ആദിവാസി പ്രേമം. ഇക്കാലം അത്രയും കണ്ണടച്ചിരുന്നിട്ട് 11 മണിക്കൂറിലെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കലുണ്ടല്ലോ. ഹോ, അപാരം. അല്ല, ഇതിൽ നമുക്ക് ആദിവാസികളുടെ സംരക്ഷണം UDF പ്രഖ്യാപിത നയമാണ്. തന്നെയുമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആദിവാസി അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുന്നതിന് തന്നെ ജയലക്ഷ്മിയെപ്പോലെ ഈ മേഖലയിൽ വളരെയേറെ അനുഭവ സമ്പത്തുള്ള, സ്വന്തമായ അനുഭവങ്ങളുള്ള ഒരു സഹോദരി സഹോദരിയെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആദിവാസികളുടെ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടുവരാണ് നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസവും മന്ത്രി ജയലക്ഷ്മിയുമായി നടത്തിയ സംഭാഷണം മനസ്സിലായത്. ഏതായാലും ആദിവാസികൾക്ക് അർഹതപ്പെട്ട, പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യവും വീഴ്ച കൂടാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഗവൺമെൻറ് ശ്രമമാണ്. തീർച്ചയായും ആദിവാസികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയോ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ അനുവദിക്കില്ല. അതായത്, അർഹതപ്പെടാത്ത ഒരാൾക്കും സർക്കാർ ഭൂമി തയ്ച്ച് പതിച്ച് നൽകുന്ന രീതി ഉണ്ടാവില്ല. അർഹതപ്പെട്ട ആളുകൾ കൊടുക്കും. പക്ഷേ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. ആ മേഖലയിൽ പ്രയാസങ്ങൾ വരാതെ, പ്രശ്നങ്ങൾ വരാതെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ള നയമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് പിന്നിൽ എപ്പോഴും ഒരു പ്രേരക ശക്തിയായി നിലകൊള്ളുകയും ചെയ്യും. ദയവായി എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ നടത്തുന്നൊരു സമരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. വേദനിപ്പിക്കുന്ന കുട്ടി, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നടത്തുന്ന പദ്ധതിയാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അനുഗ്രഹിച്ച് പിന്തുണച്ച് ഇതിൻ്റെ വിജയം അവർ കാത്തിരിക്കുകയാണ്. ഈ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദയവായി നിങ്ങളത് കൊടുക്കരുത്. ആ തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ വലിച്ചഴിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മറിച്ച് എനിക്ക് അല്ല, എനിക്ക് അതല്ല, എനിക്കൊരു പ്രത്യേക സന്തോഷം. ഈ ജനരക്ഷായാത്രയ്ക്ക് ആദ്യഘട്ടത്തിലൊന്നും വലിയ പ്രചരണം തരാതിരുന്ന ചില സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ദയവായി ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ ഏറ്റവും ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലേക്ക് ദയവായി നിങ്ങൾ വരരുതെന്നാണ്. എടോ, ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. അങ്ങനെ വരുന്നൊരു കാര്യം ഇതിനകത്തില്ല. എന്താ വെച്ചാൽ, ഈ പാർട്ടി പുനഃസംഘടന എന്ന് പറയുന്നത് ജില്ലാ തലത്തിലുള്ള പുനഃസംഘടനാ സമിതിയുടെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനമല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കാളികളായിട്ടുള്ള ഒരു വലിയ നീക്കം നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് DCC പ്രസിഡൻ്റാണ് അതേക്കുറിച്ച് പറയേണ്ടത്. ഇവിടെ MP എല്ലാവരും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. നമ്മുടെ പ്രത്യേകിച്ചും കോഴിക്കോട് നിന്നുള്ള എല്ലാ MPമാരും ഈ പുനഃസംഘടനാ സമിതിയിൽ അംഗങ്ങളാണ്. അവർ വെച്ച നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചതായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എനിക്ക് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ തരത്തിലുള്ളൊരു ഏതെങ്കിലും ഒരു പരാതിയുടെ ഒരു പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഇതിപ്പോൾ അങ്ങനെ ഒരു വിഷയമല്ല. ആളുകൾക്ക് ഓരോ ആളുകൾക്കും അസൗകര്യം ഉണ്ടാകാം. അസൗകര്യം എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എടോ, ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുക. ആളുകളുടെ അസൗകര്യങ്ങളെ നമ്മൾ മാനിക്കുക. എടോ, ഇതൊന്നും ത്യാഗികൾക്ക് ചോദിച്ച പ്രവൃത്തിയല്ല. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ടാണോ പിന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? പറയൂ. ഓ,
എന്നുള്ളതല്ലാതെ അതിനകത്ത് അതൊന്നും ഒരു ഒരു വിഷയമായി അങ്ങനെ പോകുന്ന ആ രീതി എത്രത്തോളം ശരിയാണ് നിങ്ങൾ തന്നെ ആലോചിക്കും. സ്വയം പര്യാപ്തമായ ഗ്രാമമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പൊരുതും. എടോ, ഇപ്പോഴത്തെ മൂല്യച്യുതിക്ക് കാരണം എന്ത്? അതിനെല്ലാത്തിനും എന്റെ കയ്യിൽ പ്രതിവിധിയും നയങ്ങളും ഉണ്ട്. മദ്യത്തെ പറ്റി എന്റെ നയം തനിക്കറിയാലോ. തലതിരിഞ്ഞ കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കിയ അധ്യാപകനെ പെട്ടെന്നൊരു ദിനം പിരിച്ചുവിടുമ്പോൾ അധ്യാപകന്റെ ഒരുതരം സെന്റി പറച്ചിലുണ്ടല്ലോ. താൻ ചെയ്ത മഹത്കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരോടുള്ള ഒരുതരം മാപ്പു പറച്ചിൽ. അതേ അവസ്ഥയിലാണ് താനെന്നാണ് നമ്മുടെ അബ്ദുറബിന്റെ വിചാരം. എന്തെല്ലാം ചെയ്തു, ആരും ഒന്നും തിരിച്ചറിഞ്ഞില്ല. മലയാള ഭാഷ പഠിപ്പിക്കാൻ എന്താ ഇത്ര താല്പര്യം? അതെന്റെ ഒരു സ്വപ്നമാണ്. ഒരു മലയാള ഭാഷാ അധ്യാപകനാവുക എന്നത് സ്വപ്നമാണ്. എന്തുകൊണ്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കുട്ടികളോടൊന്ന് വിശദീകരിക്കാമോ? തുടങ്ങാലോ. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനമായിരിക്കുകയാണ്. അതായത് നാലാം തരം വരെ എല്ലാവരും തുല്യത നേടിയിട്ടുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ് മീറ്റാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് ജനുവരി 13 നമ്മുടെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അവർകളാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ 2014-15 വർഷം നടപ്പിലാക്കിയ അതുല്യം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല പ്രഖ്യാപനം 2016 ജനുവരി 13 വൈകിട്ട് 3 കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ ഹമീദ് അൻസാരി നിർവഹിക്കും. എനിക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന പുതിയ സമ്പ്രദായങ്ങളെയും ചിന്താഗതികളെയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമായി പോയെങ്കിൽ. 1991 ഏപ്രിൽ 18 സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന് ശേഷം മറ്റൊരു ചരിത്ര നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ഭാവനമായ ഈ പഠനമുറിയിൽ കോമാളി വേഷം കെട്ടിയാടി പലതിനെയും പരിഹസിക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയെങ്കിൽ. സർക്കാരിൻ്റെ മിഷൻ 676 ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതുല്യം. എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ. സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ശേഷം തുടർ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ ഇതിനകം സംസ്ഥാന സാക്ഷരതാ മിഷന് കഴിഞ്ഞിട്ടുണ്ട്. 2000 ആരംഭിച്ച നാലാം തരം തുല്യതാ പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയതിലൂടെ 10,000 പേർക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ ആ കുറ്റത്തിന്, ആ തെറ്റിന്, ആ മഹാപാപത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു. 2006 നിലമ്പൂർ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തുകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്, നിലമ്പൂർ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തുകൾ, പയ്യന്നൂർ നഗരസഭ എന്നിവ ജനകീയ കാമ്പയിനായി സമ്പൂർണ്ണ നാലാം തരം തുല്യതാ പരിപാടികൾ ആരംഭിച്ചു. 2007 May 1 പയ്യന്നൂർ നഗരസഭയും 2008 ജനുവരി 8 നിലമ്പൂർ ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി. 2010 September 9 കിരൺ പദ്ധതിയിലൂടെ കണ്ണൂർ ജില്ല സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് കാസർഗോഡ് ജില്ലയും ഈ നേട്ടം കൈവരിച്ചു. തുടർന്നാണ് 2010 അതുല്യം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി. ഈ സാഹചര്യത്തിലാണ് അതുല്യം രണ്ടാം ഘട്ടത്തിലൂടെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. അതുല്യം അക്ഷരോത്സവം എന്ന പേരിൽ 2015 June 7 നടത്തിയ പൊതുപരീക്ഷ 255,913 പഠിതാക്കൾ എഴുതി. ഇതിൽ 202,862 പേർ വിജയിച്ചു. വിജയ ശതമാനം 98.52. ഭിന്നാഭിപ്രായമില്ലാതെ കേരള ജനതയെ ഒന്നിച്ച് അണിനിരത്താൻ കഴിഞ്ഞതാണ് ഈ അപൂർവ നേട്ടത്തിന് ആധാരമായിട്ടുള്ളത്.
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൂടാതെ. അതെ അതെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഈ നാലാം തരം തുല്യതയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 98% പേർ എഴുതി വിജയിച്ചിട്ടുള്ളത്. നമ്മൾ അടുത്ത ഘട്ടമായി 7-ാം തരം തുല്യതയും അതുപോലെ തന്നെ 10-ാം തരം തുല്യതയും 12-ാം തരം തുല്യതയും ഇതുപോലെ ഘട്ടം ഘട്ടമായി കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന പുതിയ സമ്പ്രദായങ്ങളെയും ചിന്താഗതികളെയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമായി പോയെങ്കിൽ, പാവനമായ ഈ പഠനമുറിയിൽ കോമാളി വേഷം കെട്ടിയാടി പലതിനെയും പരിഹസിക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയെങ്കിൽ, എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ, ആ കുറ്റത്തിന്, ആ തെറ്റിന്, ആ മഹാപാപത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു. ഷീലാമ കലിപ്പിലാണ്, മുട്ടൻ കലിപ്പിൽ. കൊച്ചിയിൽ മാലിന്യം ഉണ്ടെന്നറിഞ്ഞപ്പോഴുള്ള അടങ്ങാത്ത കലിപ്പാണിത്. എക്സിബിഷൻ നടത്താൻ വേണ്ടിയാണ് ലൂമിരലിൻ്റെ വെച്ചാണ് നടക്കുന്നത്. 7 ചിത്രങ്ങൾ ഞാൻ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്ന ലാസ്റ്റ്, നാളെയാണ് ലാസ്റ്റ് ഡേ. നാളെ ഇത് ഇന്നല്ലേ 11? ആ ഇന്നാണ് 11. ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു, പാലാരി വെട്ടത്ത്. അപ്പോൾ പോയപ്പോൾ അവരെല്ലാ വാർഡുകളും എല്ലാം അടച്ച് വെച്ച് എന്തോ ഒരു രാജീവ് ഗാന്ധിയെ കൊല്ലാനായിട്ട് കുറേ പേര്, ഒരു 10-14 ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒളിഞ്ഞ് താമസിച്ചില്ലേ, അതുപോലെ ഇവർ അതിനകത്ത് ഒളിഞ്ഞ് താമസിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീട്ടിൻ്റെ അടുത്ത ഒരു ഒഴിഞ്ഞ ഒരു 15 സെൻറ് ഉണ്ട്, അത് മുഴുവനും മാലിന്യങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുക. ഇവർ വാല് തുറന്ന് മുഴുവന് കൊതുവരും അല്ലെങ്കിൽ എന്നീ രോഗങ്ങൾ വരുന്ന വെച്ചിട്ട് അവർ മുഴുവനായിട്ട് അത് അടച്ചു വെച്ചിരിക്കുക. ആ മാലിന്യങ്ങൾക്ക് നടുക്ക് കുറേ പട്ടികള് വേറെ അതിൻ്റെ ഇടയ്ക്ക്. ആ അവർക്ക് ആ റൂമ്, ആ വീട്ടിന് പുറത്തിറങ്ങാൻ ഒക്കുന്നില്ല, അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു സൈഡ് ഇവർ ജീവിക്കുന്നു, നടുക്ക് ഒരു കാലി ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളവർ വീട് കാലി ചെയ്തിട്ട് അവർ വേറെ സ്ഥലത്ത്, സ്വന്തം വീട് കാലി ചെയ്തിട്ട് വേറെ സ്ഥലത്ത് വാടക പോയി താമസിക്കുകയാണ്. ആ ഈ വീടിപ്പോൾ വാടക എടുക്കാൻ പോലും ആൾക്കാർ വല്ല, കാരണം ഇത്രത്തോളം മാലിന്യങ്ങളൊക്കെ കിടക്കുന്നു, ഇത്രത്തോളം പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ പല സ്ഥലത്തുള്ള അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ പറഞ്ഞ പോലെ ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെയാണ് കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് എവിടെയാണ് അറിയുന്നത്, ഭയങ്കര നാറ്റമുള്ളൊരു സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കളമശ്ശേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കളമശ്ശേരി കാണണമെന്ന് പറഞ്ഞു. ഇത് കളമശ്ശേരിയിലേക്ക് ഞങ്ങൾ പോയി. എൻ്റെ എന്നവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ് ജോസിന്. അതിന് ഇറങ്ങാൻ, കാറിൽ നിന്ന് ഇറങ്ങാൻ ഒക്കുന്നില്ല, അത്രത്തോളം നാറ്റം, ഭയങ്കര നാറ്റം. അയ്യോ ഇറങ്ങാൻ ഒക്കുന്നില്ല, എന്നാലേ മൂക്കൊക്കെ മൂടി ഞാൻ പോയിട്ട് അവിടെ നിന്നു. അവിടെ ഒരു വലിയ ലോറിയിൽ ഉണർന്നും ഇടുന്നുമല്ല, പിന്നെ കൊച്ചു കൊച്ചു ലോറിയിലെടുത്തിട്ട് അവർ കൊണ്ട് തള്ളി അങ്ങോട്ട് കൊണ്ട് ഇടുന്നു. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ, അതും ഇതുപോലെ എറണാകുളം പോലെയുള്ള ഒരു വലിയൊരു നഗരത്തിലൊക്കെ ഉള്ളതും നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. എല്ലാവരും ഫോറിനേഴ്സും അവരും ഇവരെല്ലാം വരുന്നൊരു സ്ഥലം, നമ്മുടെ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മെട്രോ റെയിലാണോ വലുത് അല്ലെങ്കിൽ ആരോഗ്യമാണോ വലുത്? ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മെട്രോ റെയിൽ കയറി പോകാനൊക്കെ ഉള്ളൂ. ഈ മനുഷ്യരെ വന്ന് ഇത്രത്തോളം എവിടെ നോക്കിയാലും നല്ല നല്ല, ഞങ്ങളൊക്കെ അന്ന് പണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കായലോ അല്ലെങ്കിൽ ആ പുഴയോ ആ ചെറിയ ഈ ഇട വീടുകളുടെ ഇടയ്ക്ക് പോകുന്ന ചെറിയ ചെറിയ വെള്ളങ്ങളൊന്നും അല്ല ഇപ്പൊ എല്ലാ അഴുക്കഴുക്ക്, എല്ലാ വീടുകളുടെയും അഴുക്ക് അതിലാ പോയി ചേരുന്നത്. കൊച്ചിയിൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാലിന്യക്കെട്ടുകൾ ഇനി ഉദ്യോഗസ്ഥരുടെ വീട്ടുമുറ്റത്ത് കിടക്കും. കളി ഷീലാമയോടോ? ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ, എനിക്ക് തനിച്ച് ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. അതാണ് ജോസ് പോലുള്ള ഒരു, ജോസ് മാവേലി പോലുള്ള ഒരു ഒരാളുടെ സഹായത്തോടെ ഞാൻ ആദ്യം ഒരു രാഷ്ട്രീയത്തിലൊക്കെ, രാഷ്ട്രീയത്തിൽ പിൻബലത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കോൺഗ്രസ് നമുക്ക് ചേരാം, കാരണം എനിക്ക് കോൺഗ്രസ്സിൽ കുറെ അറിയാവുന്ന ഈ രാജീവ് ഗാന്ധിയും അവരെ അറിയിച്ചാൽ ഇന്ദിരാഗാന്ധിയോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരോട് വരുന്ന ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എനിക്ക് അറിയാം, കക്ഷികളെ പറ്റി ഒന്നും അറിയില്ല. പിന്നെയാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അയ്യോ എനിക്ക് പാണ്ട് പിടിച്ചു താലങ്ങ് കറങ്ങി. എത്ര കോൺഗ്രസ്സിൽ തന്നെ എത്ര കക്ഷികൾ, എത്രയാണ് എത്രയാണ് ഇതൊക്കെ കണ്ടിട്ട് ദൈവമേ. ഈ ഭയങ്കര മുതലുകളുടെ ഇടയ്ക്ക് ഒരു ചെറിയ മീനാണ് ഞാൻ, ചെമ്മീനാണെങ്കിൽ ഒരു കുട്ടി ചെമ്മീൻ. ഞാനൊന്നും ചെയ്യാനൊക്കെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതുവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇതൊന്നും വലിയ കാര്യമല്ല, ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം അടുത്ത ഇലക്ഷൻ വരുന്നു, എല്ലാവരും വരും, വീടുവീടായിട്ട് വരും, ഞങ്ങൾ അങ്ങനത്തെ ചെയ്യും ഇത് ചെയ്യും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോരുത്തരും വീട്ടിൻ്റെ മുന്നിൽ വന്ന് വരുമെന്ന് ചോദിക്കാൻ തുടങ്ങും, വോട്ടിന് വേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ ഈ വോട്ടിന് വേണ്ടി വരുന്നവരെല്ലാവരോടും പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മെട്രോ റെയിലും ഭംഗി അത് നമ്മുടെ എണ്ണോളം ഭംഗിയാക്കുക അതല്ല, നമ്മുടെ ആരോഗ്യത്തിനുള്ള കാര്യങ്ങൾ ആദ്യമായി പറയുക. നല്ല കുടിവെള്ളം കിട്ടണം, നല്ല ഇവരുടെ നല്ല നമ്മുടെ അന്തരീക്ഷം നന്നായി ഇരുന്നാലല്ലേ അവരെ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ വോട്ടിടാം, പക്ഷേ നിങ്ങളുടെ വാഗ്ദാനം എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾ ഈ ഭരണത്തിൽ വന്ന ആദ്യം നിങ്ങൾ കൈയെത്തുന്നത് ഈ മാലിന്യം മാറ്റം എന്നുള്ളതിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ കൈയെഴുത്ത്. ഓക്കെ, അവർ കൈയെഴുത്തിടും, പിന്നെയും അവർ ജയിച്ചു വന്നു. ഏത് പക്ഷാ ജയിക്കാൻ പറ്റും നമുക്കറിയില്ല, അവർ ജയിച്ചു വന്നു. പിന്നെ ആറുമാസമാവും, ഒരു കൊല്ലാവും, ഇങ്ങനെ ഒരാറുമാസം ടൈം കൊടുക്കണം. ആ ആറുമാസത്തിനകം വിദേശത്തിലൊക്കെ വലിയ പ്ലാന്റുകളൊക്കെ വയ്ക്കുന്നുണ്ട്, കൊണ്ടുവന്ന് ഓരോ പഞ്ചായത്തിലോ ഓരോ സ്ഥലത്തും കൊണ്ട് വെച്ചാൽ അതെല്ലാം എരിച്ചു കളയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആറുമാസത്തിനകം അവർ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ഉത്തരവാദപ്പെട്ട വലിയ വലിയ ഓഫീസറുടെ മുന്നിൽ ഇത് ഉത്തരവാദിത്തമുണ്ടല്ലോ ഒരു ഓഫീസർസിന്.